മദ്യമില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരക്കാർ മദ്യാസക്തി എന്ന രോഗാവസ്ഥയുടെ പിടിയിലാണെന്ന് അവർ ചിലപ്പോൾ അംഗീകരിച്ചു തരണമെന്നില്ല. അമിത മദ്യപാനം അഥവാ മദ്യാസക്തി ഒരു രോഗമായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. വിവിധ ആരോഗ്യ സംഘടനകൾ ഈ രോഗത്തെ ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറവി രോഗം, പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ, കരൾ വീക്കം തുടങ്ങി പല മാനസിക രോഗങ്ങളും മദ്യാസക്തി മൂലം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ യുവാക്കൾക്കിടയിലെ മദ്യാസക്തി കുറയ്ക്കാൻ പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ചൈന. ചിപ്പ് ഘടിപ്പിച്ചുള്ള ചികിത്സയാണ് അവലംബിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യരിൽ ചിപ്പ് ഘടിപ്പിച്ചാണ് ചികിത്സ നടത്തുക. ആദ്യം മദ്യപാനിയായ 36-കാരനിലായിരുന്നു ഈ പുതിയ മാർഗം അവലംബിച്ചത്. വെറും 5 മിനിറ്റ് ദൈർഘ്യമുള്ള ശസ്ത്രക്രിയയിലൂടെയാണ് ആദ്യം ചിപ്പ് ഘടിപ്പിച്ചത്. April 12 ശസ്ത്രക്രിയ നടന്നത്. മധ്യ ചൈനയിലെ വുഹാൻ ബ്രെയിൻ ആശുപത്രിയിലായിരുന്നു വ്യത്യസ്തമായ ഈ ചിപ്പ് ഘടിപ്പിച്ചുള്ള ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത്. 5 മാസം വരെ വ്യക്തികളിലെ മദ്യാസക്തി നിയന്ത്രിക്കാൻ ഈ ചിപ്പ് സഹായിക്കുമെന്ന് പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മുൻ UN ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് വൈസ് പ്രസിഡന്റ് ഹവോ വെയ് വ്യക്തമാക്കി. ഒരു തവണ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ മദ്യാസക്തി കുറയ്ക്കുന്ന നാൽട്രക്സോൺ ഈ ചിപ്പ് പുറത്തുവിടും. അമിത മദ്യാസക്തി ഉള്ളവരെ ചികിത്സിക്കാൻ നാൽട്രക്സോൺ സഹായിക്കും. എന്നാൽ 15 വർഷമായി മദ്യത്തിനടിമയായിരുന്നു ശസ്ത്രക്രിയക്ക് വിധേയനായ 36-കാരൻ. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ഇദ്ദേഹം ദിനം പ്രതി ഒരു കുപ്പി മദ്യം അകത്താക്കുക പതിവായിരുന്നു. ബോധം നഷ്ടമാകുന്നതുവരെ മദ്യപിക്കുന്നതിന് പിന്നാലെ ഇയാൾ അക്രമ സ്വഭാവവും കാണിച്ചിരുന്നു. മദ്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഉത്കണ്ഠ വളരെയധികം കൂടുമെന്നും ഇയാൾ പറഞ്ഞു. മദ്യാസക്തി നിർത്താൻ ഉപയോഗിക്കുന്ന മരുന്നാണ് നാൽട്രക്സോൺ. മസ്തിഷ്കത്തിലെ മദ്യാസക്തി ഉളവാക്കുന്ന ഭാഗങ്ങളുടെ പ്രവർത്തനം തടയുകയാണ് ഈ മരുന്ന് ചെയ്യുക. മദ്യാസക്തിയെ തുടർന്നുള്ള മരണങ്ങളുടെ കണക്കെടുത്താൽ 2018 ലോകത്ത് 1st രാജ്യം ചൈനയാണ്. ചൈനയിൽ ഏതാണ്ട് 6.50 ലക്ഷം പുരുഷന്മാരും 59,000 സ്ത്രീകളുമാണ് 2017 മദ്യം അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്ന് മരിച്ചത്. ദി ലാൻസെറ്റ് മെഡിക്കൽ ജേണലിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. 45-നും 59-നും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാരിലാണ് മദ്യാസക്തി കൂടുതലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു മദ്യാസക്തനെ മദ്യവിമുക്തിയുടെ പാതയിലേക്ക് നയിക്കുന്നതിന് ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും മരുന്നുകളുടെയും സേവനം ആവശ്യമായി വരുന്നു. ഇത്തരം സംവിധാനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ആതുര സേവനങ്ങളും നമുക്കുമുണ്ട്. പക്ഷേ എന്നിട്ടും മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവരെ തിരിച്ച് ജീവിതത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ചൈന ചിപ്പ് ഘടിപ്പിച്ചുള്ള ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ ഒരു ശസ്ത്രക്രിയയിലൂടെ ചൈനയിലെ മദ്യപാനികൾക്കിടയിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം.